السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സംഘടനയുടെ സർക്കിൾ യൂണിറ്റ് തലങ്ങളിലുള്ള നേതാക്കളെ, ഞാൻ എ കുമാഷാണ്. നമ്മുടെ സംഘടനയുടെ സോൺ കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരം സംഘടനയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും സംഘടനയുടെ ഔദ്യോഗികമായ പരിശീലന പരിപാടികൾ ഓൺലൈനായിട്ട് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് തയ്യാറാക്കി അയക്കുന്നത്. ഇതിൻ്റെ അവസാനം വരെ എല്ലാവരും പൂർണ്ണമായി കേൾക്കുകയും ആവശ്യമായ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്താണ്. കൂടുതൽ ആമുഖങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, നമ്മൾ വിജ്ഞാനം നേടുക എന്നുള്ളത് തന്നെയാണ്. സംഘടനയുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം വിവരത്തിൻ്റെ പ്രചരണമാണ്. വിവരത്തിൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം ദീൻ എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം. പ്രസ്ഥാനം എന്ന വാക്ക് ഞാൻ ഈ വോയിസിൽ ഉപയോഗിക്കുന്നിടത്തെല്ലാം ഇസ്ലാം എന്ന നമ്മുടെ ആദർശ വ്യവസ്ഥിതിയെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനം നാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തെ, നമ്മുടെ കർമ്മങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. അഥവാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കർമ്മവും വിശ്വാസവും ചേർന്നാണ്. ഇത് രണ്ടും പരസ്പര പൂരകമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആത്യന്തികമായി പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും പ്രചരിപ്പിക്കുക, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, ഇത് രണ്ടും നമ്മൾ നന്നാക്കുന്നതിലൂടെ ആ രണ്ട് കാര്യങ്ങളുടെയും പ്രചാരണത്തിന് വേണ്ടി അതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിവരം അഥവാ വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം ഇല്ലാതെ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും പൂർണ്ണമാവുകയില്ല. അപ്പോൾ പ്രസ്ഥാനം അഥവാ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷ്യം അഥവാ വിവരം കരസ്ഥമാക്കി വിശ്വാസവും കർമ്മവും സമ്പുഷ്ടമാക്കി നമ്മുടെ പ്രസ്ഥാനത്തെ അഥവാ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ലക്ഷ്യം ഏറ്റവും കൃത്യമല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ സംഘടന ജീവിതം ഏറ്റവും നിരർത്ഥകമായി മാറുന്ന സന്ദർഭം വരുന്നത്. സാധാരണ നമ്മൾ മലയാളത്തിലൊരു ചൊല്ല് പറയാറുണ്ട്, നമ്മൾ എത്ര ഉയരത്തിലാണ് പറക്കുന്നത് എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, എങ്ങോട്ടാണ് നമ്മൾ പറക്കുന്നത് എന്നതിലാണ് പ്രാധാന്യമിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ലക്ഷ്യാധിഷ്ഠിതമായിരിക്കണം. ഈ ലക്ഷ്യം ശരിക്ക് ആദ്യമായി നമ്മൾ ഉറപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, അഥവാ നമ്മുടെ സംഘടന അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം ആദ്യം നമ്മൾ ഊട്ടിയുറപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിൽ ഒരു സംഘടന, നമ്മുടെ പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ അതിന് അടിയുറച്ച ആ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം, ആ പ്രസ്ഥാനം കൊണ്ട് നമ്മൾ എന്താണോ ഉന്നം വെക്കുന്നത് വെച്ചാൽ ആ ഉന്നം വെക്കുന്ന കാര്യം നേടുന്നതിന് നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ തടസ്സം ഉണ്ടായാൽ തന്നെ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സിൽ ആദ്യം ഈ ലക്ഷ്യം കുറിക്കണം. അമേരിക്കൻ തത്വചിന്തകൻ ആയിട്ടുള്ള
അതേപോലെ ഭരണാധികാരി ഒക്കെ ആയിരുന്ന ജോസഫ് എഫ് കെന്നഡിയുടെ ഒരു കുട്ടിക്കാല അനുഭവത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തൊരു കളി ഉണ്ടായിരുന്നു. ആ കളി ചെറിയ ഊടുവഴികളും പുഴയും കാടും കൃഷിത്തോട്ടങ്ങളൊക്കെ കടന്ന് ഓടി ഒരു നിശ്ചിത പോയിന്റിൽ എത്തിച്ചേരുക എന്ന ഒരു കളി. അവസാനം അവർ നിശ്ചയിച്ച പോയിന്റിൽ എത്തിച്ചേരുന്നവർക്കാണ് അതിൽ വിജയിക്കാൻ പറ്റുന്നത്. സാധാരണ ഈ മത്സരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വഴിക്കടയിൽ ചില വലിയ വേലികളും മതിലുകളും ഒക്കെ ഉണ്ടാവും, മറികടക്കാൻ പറ്റാത്ത അത്ര വലിയ ഒരു തടസ്സമായിട്ട് അതുണ്ടാകുമ്പോൾ കുട്ടികളായ അവർ ചെയ്തിരുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അവരുടെ കയ്യിലുള്ള അവർ ധരിച്ചിരിക്കുന്ന തൊപ്പി ഈ വേലിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ വളരെ വലിയ വേലിയായിരിക്കും, അതെടുത്ത് ചാടാൻ അവർക്ക് തോന്നില്ല. അത്രയും വലിയ അല്ലെങ്കിൽ അത്രയും ദുഷ്കരമായ ആ ഒരു തടസ്സം മറികടക്കാൻ അവർ ചെയ്യുന്ന ടെക്നിക്ക് അവരുടെ കയ്യിലുള്ള തൊപ്പി ഈ വേലിയുടെ മറുവശത്തേക്ക് അവർ എറിയും. അപ്പം സ്വാഭാവികമായിട്ടും ഈ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ തൊപ്പി വേലിക്ക് അപ്പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ തൊപ്പി എടുക്കാനും ആ തൊപ്പി കൈവശപ്പെടുത്തി ആ യാത്ര തുടരാനുള്ള ഒരു വിചാരം അവർക്കുണ്ടാകുകയും അവർ സർവ്വശക്തിയും എടുത്ത് ആ വേലി മറികടന്ന് തൊപ്പിയെടുത്ത് അടുത്ത തടസ്സങ്ങളും അതേപോലെ മറികടന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യവും നമ്മൾ നേടുന്നതിന് നമ്മുടെ മുന്നിൽ തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങളെ മറികടക്കാൻ വേണ്ടി ചില ടെക്നിക്കുകൾ നമുക്ക് അത്യാവശ്യമാണ്. ആ ടെക്നിക്കുകൾ നമ്മുടെ ചില ഉപേക്ഷകൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് എറിഞ്ഞ് ആ എറിഞ്ഞതിനെ പിന്നെ നമ്മൾ വീണ്ടും കൈവശപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന ഒരു ടെക്നിക്ക്. അതിൻ്റെ വിശദീകരണം ഇൻഷാല്ലാഹ് അടുത്ത ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയും. ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ മനസ്സുവെച്ച പ്രവർത്തനങ്ങൾ അഥവാ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച നമ്മുടെ മുന്നിൽ നമ്മൾ മറികടക്കേണ്ട തടസ്സങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിന് അഥവാ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതെങ്കിൽ നമുക്കതിൽ വിജയമുണ്ടാകും. മനസ്സ് വെക്കാത്ത കർമ്മങ്ങളൊക്കെ നമ്മൾ മനസ്സ് വെച്ച് ചെയ്യാത്ത മനസ്സ് അർപ്പിച്ച് ചെയ്യാത്ത പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാണ് എന്ന് പറയാറുണ്ട്. ഇന്ന് നമ്മൾ സംഘടനാ രംഗത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഒരു തടസ്സം എന്ന് പറയുന്നത് നമുക്ക് സംഘടനാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിൽ മനസ്സുവെച്ച പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല, അതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് മനസ്സുവെച്ച പ്രവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്? അവിടെയാണ് ചില വിശദീകരണങ്ങൾ ആവശ്യമുള്ളത്. മനസ്സുവെച്ച പ്രവർത്തനങ്ങൾക്ക് സാധിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞ വിവരത്തിൻ്റെ കുറവാണ്. ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അതിൽ തെറ്റിദ്ധരിച്ചു പോകാം. കാരണം ഈ വോയിസ് കേൾക്കുന്ന ആളുകളിൽ വ്യത്യസ്തങ്ങളായ ബിരുദങ്ങൾ നേടിയ ആളുകളുണ്ടാവും. മതപരവും ഭൗതികവുമായ ധാരാളം വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയ ആളുകളുണ്ടാവാം. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല യഥാർത്ഥ അർത്ഥത്തിൽ വിവരം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ലാപ്പിൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് വിജ്ഞാനം എന്ന ഒരു ചർച്ച നമ്മൾ നടത്തിയിരുന്നു. അത് ഈ വോയിസിന് ശേഷം അതിനെ സംബന്ധിച്ചിട്ടുള്ള ചില വിശകലനങ്ങൾ ഇതിൻ്റെ പഠിതാക്കൾ നടത്തും എന്ന് ഞാൻ ആശിക്കുകയാണ്. അതിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ അവർ ഓർമ്മപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്തായാലും വിവരത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളും മനസ്സ് വെച്ച പ്രവർത്തനങ്ങളായിട്ട് മാറാത്തത്. അപ്പം മനസ്സ് വെച്ച പ്രവർത്തനങ്ങളായി മാറുന്നതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രയത്നം വിവരം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. വിവരം കരസ്ഥമാക്കണമെങ്കിൽ
അതിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ വിവരം വിജയം ഇതിന് രണ്ടിനും ഇടയിൽ ഉണ്ടാവേണ്ട ഒരു വലിയ ഗുണമാണ് വിനയം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇംഗ്ലീഷ് അതിന് ഹ്യൂമിലിറ്റി എന്നാണ് പറയാം. ഈ വിനയം കരസ്ഥമാക്കുക അല്ലെങ്കിൽ വിനയം ഉണ്ടാവാത്തതിൻ്റെ വിനയം നമ്മൾ വിചാരിക്കും ഒരാൾ വലിയ ആളുകൾക്ക് മുന്നിൽ ഞാനൊരു പാവത്താനാണ് എന്ന് കാണിക്കുന്നതല്ല വിനയം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വിവരം എല്ലായിടത്തുമുണ്ട്. ഏത് നമ്മളെക്കാൾ താഴ്ന്നവരിലും ഉയർന്നവരിലും നമ്മളോട് തോളോട് ചേർന്ന ആളുകളിലും ഒക്കെ വിവരത്തിൻ്റെ സ്രോതസ്സുകളാണ് അവരൊക്കെ. ആ വിവരം അവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നിരീക്ഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ വ്യവഹാരങ്ങളിലൂടെ അതേപോലെ ആശയവിനിമയത്തിലൂടെ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കഴിയേണ്ടത്. അതിന് നമുക്ക് വിനയം ആവശ്യമാണ്. ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന ചിന്ത ഉണ്ടാകുമ്പോഴോ ഇനി എനിക്കൊന്നും നേടാനില്ല പഠിക്കാനില്ല എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ആയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിനയത്തിൻ്റെ അഭാവം അവിടെ കാണും. അപ്പോൾ ഇത്തരത്തിൽ വിവരം കരസ്ഥമാക്കാനുള്ള വിനയം കരസ്ഥമാക്കി നമ്മൾ യഥാർത്ഥ വിജയത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. നമ്മളിനി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ വിവരത്തിൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മാർഗങ്ങൾ നിങ്ങൾ നോക്കി നോക്കൂ. നമ്മളെന്തെല്ലാം ചെയ്യുന്നുണ്ട്? നമ്മൾ മദ്രസകൾ നടത്തുന്നുണ്ട്, നമ്മൾ സ്കൂളുകൾ നടത്തുന്നുണ്ട്, നമ്മൾ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ വ്യത്യസ്തങ്ങളായ പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതേപോലെ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വിവരത്തിൻ്റെ ഒരു പ്രചരണമാണ്. അഥവാ നമ്മൾ ഇസ്ലാമിക പ്രവർത്തനം അല്ലെങ്കിൽ ദഅവത്ത് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഒന്നുകൂടി താഴോട്ടു എന്ന് പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിവരത്തിൻ്റെ ഒരു പ്രചാരണം തന്നെയാണ്. അതുകൊണ്ട് ഈ വിവരം നമുക്കുണ്ടെങ്കിലേ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റൂ എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ മദ്രസയും അതുപോലെ സ്കൂളും അതേപോലെ മറ്റേതേത് തരത്തിലുള്ള സ്ഥാപന സമുച്ചയങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഈ പ്രസ്ഥാനം എന്ന ഇസ്ലാമിന് വേണ്ടിയാണ് നമ്മൾ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. സംഘടനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളും സ്കൂളുകളും മദ്രസകളും എല്ലാം പ്രസിദ്ധീകരണങ്ങളും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഇവിടെ ഏറ്റവും എൻഡ് ഏറ്റവും അവസാനത്തെ നമ്മുടെ ലക്ഷ്യമാണ് പ്രസ്ഥാനം. അവസാനത്തെ ലക്ഷ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്നം വെക്കുന്നത് നമ്മുടെ പ്രാസ്ഥാനികമായ പ്രസ്ഥാനമാണ്. ഇസ്ലാമിൻ്റെ ദഅവത്താണ് പ്രചരണമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിനു വേണ്ടിയാണ് ഈ പറഞ്ഞ താഴെ പറഞ്ഞ സംഘടന എന്ന തത്വം വരെയുള്ള സംഘടന എന്ന സംവിധാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന അറിവാണ് ആദ്യത്തെ അറിവ്. ഇതിൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഞാൻ ഇന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ മറ്റ് സ്ഥാപനങ്ങളെല്ലാം നടത്തുമ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സംഘടനയും പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്, ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സംഘടന എന്ന് പറയുന്നത് ഒരു മാർഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംഘടനാ പ്രവർത്തകനാവാനും സംഘടനാ നേതാവാകാനും എന്നാണ് നമ്മൾക്ക് ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ സംഘടനയുടെ നേതാക്കൾക്ക് അല്ലെങ്കിൽ സംഘടനക്ക് ആ കാര്യത്തിൽ പഴച്ചല്ലോ, ഈ കാര്യത്തിൽ അവർക്ക് ഒരു പിന്നെ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, ഇന്ന കാര്യത്തിൽ എടുത്ത തീരുമാനം ശരിയായിട്ടില്ല എന്ന ചില ബാലിശമായ വാദങ്ങൾ അല്ലെങ്കിൽ ബാലിശമായ വിചാരങ്ങൾ പല ആളുകൾക്കും നമ്മുടെ നേതാക്കൾക്കടക്കം വലിയ മുതിർന്ന സർക്കിൾ തരത്തിലൊക്കെ ഉള്ള നേതാക്കന്മാർക്കടക്കം ഇത്തരത്തിലുള്ള വിചാരഗതികൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടന നമ്മൾ അഥവാ മനുഷ്യരായ ആളുകൾ, തെറ്റുകൾ സംഭവിക്കാവുന്ന ആളുകൾ ആളുകളുടേതാണ് സംഘടന. ആ പ്രസ്ഥാനം ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ മതമാണ്.
അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിന് അഥവാ പ്രസ്ഥാനത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ഇസ്ലാമിൽ നമുക്കൊരു തെറ്റും നമുക്ക് കാണാൻ കഴിയില്ല. പകരം ആ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ സ്ഥാപിച്ച സംഘടനയിൽ, സംഘടനാ പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സംഘടനയുടെ നേതാക്കളുടെ തീരുമാനങ്ങളിൽ, അതിൻ്റെ പിന്നെ മുന്നോട്ട് പോക്കിൽ ചിലപ്പോൾ നമുക്ക് പാളിച്ചകളോ അപാകതകളോ തെറ്റുകളോ കണ്ടേക്കാം. ഇത് ഞാൻ അതിൽ ഊന്നി പറയുന്നത് അതാണ് സംഘടന. തെറ്റുകൾ പറ്റാനുള്ളതാണ് സംഘടന എന്നർത്ഥത്തിലല്ല. സംഘടനയ്ക്ക് അത്തരം തെറ്റുകൾ പറ്റാം എന്ന് ഞാൻ അതിൻ്റെ ഒരു സംഘടനയുടെ പ്രാഥമികമായ അറിവ് അതാവണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഘടനയുടെ പിന്നെ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങളിലോ അതിൻ്റെ മുന്നോട്ട് പോക്കിലോ നമ്മൾ അതിൻ്റെ ഏതേത് ഘടകങ്ങളിലും, നമുക്ക് വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഏറ്റവും മുകളിൽ നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ വരെ നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന് നമ്മൾക്കൊരു പക്ഷേ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, നിങ്ങൾ ആ ചെയ്ത വിഷയത്തിൽ, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെടുത്ത നിലപാടിൽ ഇന്നന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന തരത്തിലൊരു പക്ഷെ നമ്മൾ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാം. ഈ ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇത് നമ്മുടെ സംഘടനയുടെ ഒരു ഒരു എന്താ പറയുക, പ്രസ്ഥാനത്തിൻ്റെതല്ല, ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് സംഘടനയുടെ ഒരു ഒരു മനഃശാസ്ത്രം തന്നെയാണത്. അഥവാ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. നമ്മൾ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മുക്തരാണ് എന്ന് വാദിക്കുന്നതിന് പകരം സംഘടന മനുഷ്യർ കൊണ്ടാടുന്ന, കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അതിൽ അപാകതകളും പിഴവുകളും കൂടി ഉള്ള ഉൾപ്പെടുന്നതാണ്. അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും തിരുത്തപ്പെടേണ്ടതും കൂടിയാണ് എന്നിടത്തേക്കാണ് നമ്മുടെ വിവരം വളരേണ്ടത് എന്ന് വിവരത്തെക്കുറിച്ചിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇവിടെ ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു സർക്കിൾ തലത്തിലെ അല്ലെങ്കിൽ ഒരു സോൺ തലത്തിലെ നേതാവാണെങ്കിൽ നമ്മുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകളുമായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ, ഏറ്റവും അടിസ്ഥാനപരമായ ആളുകൾ, യൂണിറ്റിലുള്ള ഘടകത്തിലുള്ള ആളുകളുമായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. നമ്മുടെ യൂണിറ്റിലെ പ്രസ്ഥാനം, നമ്മുടെ യൂണിറ്റിലെ ഇസ്ലാമിക പിന്നെ പ്രസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ ആ പ്രസ്ഥാനത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾ അഥവാ എസ് വൈ എസിൻ്റെ നേതാക്കളോടാണല്ലോ ഈ സംസാരിക്കുന്നത്. നമ്മൾ എസ് വൈ എസ്സുകാർ മാത്രമല്ല, ഇവിടെ ഈ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു അധികാര വികേന്ദ്രീകരണം പോലെയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ സംഘടന എടുത്തിരിക്കുന്ന ഒരു സുപ്രധാനമായ ഘടനാ സംവിധാനം നമുക്കുണ്ട്. അഥവാ കേരള മുസ്ലിം ജമാഅത്ത് അഥവാ സമസ്തയുടെ വലിയ, നമ്മുടെ ഏറ്റവും മേൽത്തട്ടിലുള്ള സംഘടന രൂപമായിട്ടുള്ള സമസ്ത കേരള സുന്നി ജമാഅത്തുൽ ഉലമയുടെ താഴെ കേരള മുസ്ലിം ജമാഅത്ത്, അതേപോലെ എസ് വൈ എസ്, എസ് എസ് എഫ്, എസ് ജെ എം, അതേപോലെ മഴവിൽ സംഘത്തിൻ്റെ കൊച്ചുകൂട്ടുകാരടക്കമുള്ള വിപുലമായ ഒരു സംഘടനാ സംവിധാനം നമുക്കുണ്ട്. ഈ സംഘടനാ സംവിധാനത്തിൽ ഈ വ്യത്യസ്ത ഘടകങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യത്യസ്ത പ്രസ്ഥാനത്തിൻ്റെ വിവിധ രൂപങ്ങളെ, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സംഘടന, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക സംഘടന, യുവാക്കൾക്ക് വേണ്ടി പ്രത്യേക സംഘടന, പിന്നെ വയോജനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ വിപുലമായ സംഘടനാ രൂപം, അതേപോലെ അതിൻ്റെയൊക്കെ മുകൾ തട്ടിലുള്ള സമസ്ത കേരള ജമാഅത്തുൽ ഉലമ, ഇതേപോലെ നമ്മുടെ പിന്നെ എംപ്ലോയീസിൻ്റെ അസോസിയേഷനായിട്ടുള്ള എസ് ജെ എം, ഇങ്ങനെയുള്ള ഈ സംഘടനാ രൂപങ്ങളെയെല്ലാം അവരൊക്കെ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള അഥവാ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ ഒരു ഘടനാ സംവിധാനം നമ്മൾ സ്വീകരിച്ചതാണ് എന്ന ബോധം നമുക്ക് ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിവിടെ പറയാനുള്ള കാര്യം, നമ്മൾ സാധാരണ ഒരു സംഘടനാ നേതാവ് എന്ന അർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന സംഘടനാ സർക്കുലർ പദ്ധതികളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള സ്വാർത്ഥതയിലേക്ക്, ഒരു സംഘടനാ സ്വാർത്ഥതയിലേക്ക്, നമ്മുടെ എസ് എസ് എഫിൻ്റെ നേതാവാണെങ്കിൽ എസ് എസ് എഫിൻ്റെ പ്രവർത്തനം എന്ന ഒരു സ്വാർത്ഥത, എസ് വൈ എസിൻ്റെ നേതാവാണെങ്കിൽ എസ് വൈ എസിൻ്റെ നേതാവ് എന്ന ഞങ്ങളുടെ പ്രവർത്തന പദ്ധതികളൊന്നും എൻ്റെ മുൻപന്തിൽ നടത്തുക എന്നുള്ള ഒരു സ്വാർത്ഥത, അതൊരു പക്ഷേ ഗുണപരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാമെങ്കിലും
അതിന് നമുക്കൊരു പ്രാസ്ഥാനികമായ അഥവാ ഇസ്ലാമിൻ്റെ ദൈവത്ത് എന്ന ഒരു തരത്തിലുള്ള ഒരു നല്ല വിചാരം, ഒരു കുറച്ചും കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളതിനെ മാറ്റി എടുക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളൊരു സർക്കിൾ നേതാവ് എന്നുള്ള രീതിയിൽ യൂണിറ്റ് ഘടകങ്ങളിൽ നമ്മൾ ഇടപെടലുകൾ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയോ നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം അഥവാ ദീനി ദൈവത്തിൻ്റെ ലക്ഷ്യം വിവിധ തരത്തിലുള്ള എന്താ പറയുക തന്ത്രങ്ങളിലൂടെ ഹിക്മത്തിലൂടെ ആളുകളിലേക്ക് ഈ ദീനിൻ്റെ പ്രചരണം ഇസ്ലാം എന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണം എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു യൂണിറ്റിനകത്ത് ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, അവിടെ SBS അഥവാ മഴവില്ലിൻ്റെ പ്രവർത്തകരുണ്ട്, അവിടെ SSF, അവിടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കുറച്ചും കൂടി പ്രായം ചെന്ന ആളുകളുണ്ട്, പണ്ഡിതന്മാരടക്കമുള്ള ആളുകളുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ അവിടെയുണ്ട്. അവരൊക്കെ ഒരേ കാര്യം തന്നെ, ഒരേ ലക്ഷ്യത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാസ്ഥാനികമായ ലക്ഷ്യത്തിന് വേണ്ടി, ഇസ്ലാമിക ദൈവത്തെ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ് എന്നൊരു ബോധ്യമുണ്ടാവുകയും ഈ ആളുകളുടെയൊക്കെ ബൗദ്ധിക നിലവാരം, ബുദ്ധിപരമായ നിലവാരം വ്യത്യസ്തമാണ്, അവരുടെ സംഘടനാ അനുഭവങ്ങളും പരിചയങ്ങളും വ്യത്യസ്തമാണ്, അവരോടുള്ള ഇടപഴകലിൽ ഈ ഒരറിവ്, ഇവരുടെ പിന്നെ പക്വതയും പാകതയും ഒക്കെ അവരുടെ വയസ്സിനും അവരുടെ വയസ്സ് കുറവിനും വയസ്സ് കൂടുതലിനൊക്കെ അനുസരിച്ചാണ് അവരുടെ അനുഭവങ്ങളും അവരുടെ പരിചയങ്ങളും. ചിലപ്പോൾ ഒരു യൂണിറ്റ് ഘടകത്തിൽ ഈ അടുത്ത കാലത്ത് സംഘടനയിലേക്ക് ആകർഷ്ടരായി വന്ന ആളുകൾ വരെ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള അവബോധം നമുക്കില്ലാത്തതിൻ്റെ പേരിൽ, അത്തരത്തിലുള്ള അറിവ് വിവരം നമുക്കില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ ചെറിയ ഇന്നലെ വന്ന ആളാണെന്നോ അല്ലെങ്കിൽ അവർ ചെറിയ കുട്ടിയാണെന്നോ അല്ലെങ്കിൽ അയാൾ സംഘടനയുടെ പ്രവർത്തന പരിചയം കുറവാണ് എന്നതോ അറിയുന്നതിൻ്റെ കുറവിൻ്റെ ഒപ്പം തന്നെ അവരോട് എങ്ങനെ പെരുമാറണം, അവരോട് ഏത് രീതിയിലുള്ള ഹിക്മത്തിലാണ് നമ്മൾ അവരെ സംഘടനാ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന അറിവ് കൂടി വിവരം കൂടി നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വായത്തമാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ഈ ലാപ്പിൻ്റെ ഒരു തുടക്കം നമ്മൾ കുറിച്ചിരിക്കുന്നത്. ഈ ലാപ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ വിവരം കരസ്ഥമാക്കുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക, അതിനുള്ളൊരു ആമുഖം എന്നുള്ള രീതിയിലാണ് പ്രസ്ഥാനം എന്നതും അതേപോലെ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ രൂപീകരിച്ച സ്ഥാപനങ്ങൾ, സംഘടനകൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നൊക്കെ ഒരു സൂചന നൽകി ഞാൻ ഇതിൻ്റെ ഒരു ആമുഖം, ഈ ഓൺലൈൻ ടോക്കിൻ്റെ ഒരു ആമുഖം ഞാനിവിടെ നൽകിയത്. ഇൻഷാല്ലാ ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ കുറച്ചുകൂടി വിശദമായി അടുത്ത ഒരു വോയിസ് ക്ലാസ്സിൽ ഞാൻ നൽകുന്നതാണ്. ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പടച്ചതമ്പുരാൻ സ്വീകരിക്കട്ടെ. ഇത്തരത്തിലുള്ള ഒരു പഠന പരിപാടി വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഠിതാക്കളായ നിങ്ങൾ ഓരോ കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി സന്നദ്ധരാവണം. നേരത്തെ നമ്മൾ നടന്ന ലാപ്പിൽ രണ്ടോ മൂന്നോ എനിക്ക് കൃത്യമായ ഓർമ്മയില്ല, രണ്ടോ മൂന്നോ സെഷനുകളാണ് മുന്നേ നടന്നത്. അതിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ നോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൂചനകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. തന്നെയല്ല, ഈ ഒരു പിന്നെ വോയിസിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തയ്യാറാക്കുന്ന ഒരു വോയിസ് എന്നുള്ള രീതി ചിലപ്പം ചില വിശദീകരണങ്ങളുടെ കുറവുണ്ടാവാം. ആ കുറവുകൾ നിങ്ങളുടെ സംശയങ്ങളിലൂടെ ദൂരീകരിക്കുകയും യൂണിറ്റ് തലം വരെയുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ഉത്കൃഷ്ടത അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തണം. ആ പരിശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കൂടിയാണ് നമ്മുടെ ഈ ലാപ്പിൻ്റെ ക്ലാസ്സുകൾ. നേരത്തെ നമ്മൾ നിന്നുപോയ ആ ഒരു സംവിധാനം ഓൺലൈൻ സംവിധാനത്തിലൂടെ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ലക്ഷ്യം കുറച്ചും കൂടി നമുക്ക് ആശയവിനിമയം നടത്താൻ ചേർന്ന ഉതകുന്ന ഒരു രീതിയാണ് ഓൺലൈനിലെ ഈ രീതി എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് കുറച്ചും കൂടി കാര്യക്ഷമമായ സംഘടനാ പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഈ ലാപ്പിൻ്റെ ക്ലാസ്